ഹായ്, ഹലോ. പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം. മയണൈസ് ഇല്ലാതെ എന്ത് ആഘോഷമാണല്ലേ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഏറെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് മയണൈസ്. എന്തിനും ഏതിനും മയണൈസ് വേണമെന്ന് വാശി പിടിക്കുന്ന മക്കൾക്ക് കുറച്ച് ഹെൽത്തിയായ ഒരു മയണൈസ് ഉണ്ടാക്കി കൊടുത്താലോ. സാധാരണ മയണൈസ് പച്ചമുട്ടയാണ് ഉപയോഗിക്കാറ്. പച്ചമുട്ട യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ കൂടുതലായിട്ടും എല്ലാവരും വീട്ടിൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ട് എങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് പുഴുങ്ങിയ മുട്ട 4 എണ്ണം വേണം. അത് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. 15 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ ഒരു നാരങ്ങയുടെ നീര് വേണം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിക്കകത്ത് നന്നായി അടിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ വീട്ടിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് പിന്നെ നന്നായി ബീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഇനി അത് നമുക്ക് കഴിക്കാനെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 6 ദിവസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആരോഗ്യപരമായ ഭക്ഷണമാണ് നമ്മൾ ശീലമാക്കേണ്ടത്. ഈ നല്ലതല്ലാത്ത മയണൈസുകൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ ഒരുപാട് കഴിക്കുന്നത് മൂലം ഭക്ഷ്യ വിഷബാധകളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുവഴി മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. സോ ഹെൽത്ത് ഈസ് വെൽത്ത്. നല്ല ഭക്ഷണം ശീലമാക്കുക. അപ്പോൾ ഈ മയണൈസ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 4 പുഴുങ്ങിയ മുട്ട വേണം. അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ എടുക്കുക. നാല് പുഴുങ്ങിയ മുട്ട എടുത്തു. ഇനി ഒരു 15 വെളുത്തുള്ളിയാണ് വേണ്ടത്. പിന്നെ 15 വെളുത്തുള്ളി അതിലേക്ക് ഇടുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതിന് ശേഷം നമുക്ക് ഈ നാരങ്ങയുടെ നീര് കുരുവില്ലാതെ. ഒരു നാരങ്ങയുടെ നീര് കുരുവില്ലാതെ എടുത്തത് ഇതിലേക്ക് ചേർക്കുക. കുരു ഇല്ലാതെ സൂക്ഷിക്കണം, കാരണം കുരു കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിച്ചു പോകും. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ പുഴുങ്ങിയ മുട്ടയും വെളുത്തുള്ളിയും അതുപോലെ പെപ്പർ പൗഡറും ഉപ്പും എല്ലാം ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുക. ഇത്ര പണിയുള്ളൂ. മയണൈസ് റെഡി. ഇതുകൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. യെസ്, അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് അത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. വളരെ പോഷക സമൃദ്ധമായ മയണൈസ് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ച്. ഇത് കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. സാധാ നമ്മുടെ കടലൊക്കെ കിട്ടുന്ന അതേ മയണൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.